ഡീക്കൻ സന്തോഷ് പൗരോഹിത്യം സ്വീകരിച്ചു. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. കടയവിള സെൻറ് ജോർജ് ദേവാലയത്തിലെ ഡീക്കൻ സന്തോഷ് പൗരോഹിത്യം സ്വീകരിച്ചു. പരശുവിക്കൽ കടയവിള വീട്ടിൽ രാജൻ ഫ്രാൻസിസിൻ്റെയും ശാന്തകുമാരിയുടെയും ഇളയ മകനായി 1981 ആഗസ്റ്റ് 14 ഫാദർ സന്തോഷ് ഭൂജാതനായത്. ഭാഗ്യസ്മരണീയനായ ഫാദർ ജയരാജിൻ്റെ ഉപദേശം സ്വീകരിച്ചാണ് വൈദിക പരിശീലനത്തിന് 1996 തിരുവനന്തപുരം അതിരൂപത മൈനർ സെമിനാരിയിൽ ചേർന്നത്. 2002 മാംഗ്ലൂരിൽ തത്വശാസ്ത്ര പഠനത്തിനു ശേഷം 2006 ജൂണിൽ ദൈവശാസ്ത്ര പഠനത്തിന് റോമിലേക്ക് പോയി. ഫാദർ സന്തോഷ് 2009 പോന്തിഫിക്കൽ കുർബാനിയം യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദവും ഫ്രാൻസിലെ ലയോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫ്രഞ്ച് ഭാഷാ പഠനവും പൂർത്തിയാക്കി. നീണ്ട 16 വർഷത്തെ പഠനങ്ങൾക്ക് ശേഷമാണ് രൂപതാമ്പത്രാൻ നൂറുകണക്കിന് വിശ്വാസികളെ സാക്ഷി നിർത്തി തൻ്റെ കൈവെപ്പ് വഴി ശുശ്രൂഷ പൗരോഹിത്യം നൽകിയത്. പൗരോഹിത്യ സ്വീകരണ ക്രമീകരണങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോസഫ് രാജേഷ് നേതൃത്വം നൽകി. ഈ പൗരോഹിത്യ ധർമ്മം വിശ്വസ്തയോടെ നിറവേറ്റുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരരെ, സഭയിലെ ശുശ്രൂഷ ക്രമത്തിൽ വൈദിക തിരുപ്പട്ടത്തിന് പ്രഥമ പ്രധാനമായ സ്ഥാനമാണുള്ളത്. ഒരു വ്യക്തി സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് വൈദിക പട്ടം സ്വീകരിക്കുന്നത്. ഡീക്കൻ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും സത്യമായ കാര്യവുമാണ്.
ഇന്നത്തെ രൂപീകരണ പ്രക്രിയ അനുസരിച്ച് 12 വർഷം പഠനവും 1 വർഷത്തെ പ്രായോഗിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കാലയളവുമുണ്ട്. അങ്ങനെ 13 വർഷക്കാലമാണ് ഈ നാളുകളിലെ പരിശീലന പ്രക്രിയ നടക്കുന്നത്. സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 16 വർഷം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും രൂപീകരണം നേടുകയും ചെയ്തു. ഒരു കാരണം, മംഗളാപുരം സെമിനാരിയിൽ 3 വർഷമാണ് തത്വശാസ്ത്ര പഠനം, മറ്റ് മേജർ സെമിനാരികളിൽ 2 വർഷക്കാലം. റോമിൽ പോയി 3 വർഷം കൊണ്ട് ദൈവശാസ്ത്രത്തിൽ ബിരുദമെടുക്കുന്നു സാധാരണ പതിവ്. അത് കഴിയുമ്പോൾ സാഹചര്യങ്ങളനുസരിച്ച് വേണമെങ്കിൽ വൈദിക പട്ടം നൽകുവാൻ അനുവദിച്ചിട്ടുണ്ട്. ബ്രദർ സന്തോഷ് ദൈവശാസ്ത്രത്തിൽ ആദ്യ ഡിഗ്രി എടുത്ത ശേഷം വീണ്ടും 2 വർഷം പഠിച്ച് മാസ്റ്റേഴ്സ് ഡിഗ്രി നേടുവാൻ ഞാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് വീണ്ടും 2 വർഷം പഠിച്ചു. ഈ കഴിഞ്ഞ ജൂൺ മാസം മാസ്റ്റേഴ്സ് ഡിഗ്രി ദൈവശാസ്ത്രത്തിൽ സമ്പാദിച്ചു. അങ്ങനെ 16 വർഷത്തെ പഠനത്തിനും പ്രാർത്ഥനയ്ക്കും രൂപീകരണത്തിനും കാത്തിരിപ്പിനും ഒടുവിൽ ഇന്ന് വൈദികനായി അഭിഷേകം ചെയ്യപ്പെടുന്നു. മുള്ളുവിള തിരുക്കുടുംബ ദേവാലയത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. മുള്ളുവിള തിരുക്കുടുംബ ദേവാലയത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. പരിപാടി നിറ്റ്സ് ഡയറക്ടർ ഫാദർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വാഴിച്ചൽ ഇമ്മാനുവൽ കോളേജ് പ്രിൻസിപ്പൽ ശ്രീ നാരായണപിള്ള മുഖ്യ സന്ദേശം നൽകി. ശ്രീ എം എം അഗസ്റ്റ്യൻ, ജില്ലാ മെമ്പർ ഉഷ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അവാർഡ് ദാന ചടങ്ങിന് ഇടവക വികാരി ഫാദർ വി പി ജോസ് നേതൃത്വം നൽകി. സന്ധ്യയിൽ അഭിമാനത്തോടെ അല്ലെങ്കിൽ മനസ്സ് മുഴുവനും ഒരു ഞാൻ എന്തൊക്കെയാണെന്നുള്ള ചിന്തയിലായിരിക്കുന്ന കുറച്ച് വ്യക്തികൾ ഇവിടെയുണ്ട്.
അവരെ അതിലേക്ക് എത്തിച്ചേരാനായി സഹായിച്ചത് അവരുടെ തന്നെ ജ്യേഷ്ഠമായ പ്രയത്നങ്ങളും അതിനേക്കാൾ ഉപരിയായി അവരുടെ മനോഭാവത്തിലുള്ള ഒരു വ്യത്യാസവും തന്നെയാണ്. പല വ്യക്തികളും ഒരേ കാര്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ചിലർക്ക് മാത്രം അത് സ്വന്തമാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം എന്നാണ് ആറ്റിറ്റ്യൂഡ് എന്ന ആ ഒരു ഒറ്റ വാക്കിൽ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ മനോഭാവം, ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു, ആ കാര്യത്തിനോട് നമ്മൾ എപ്രകാരമുള്ള മനോഭാവം വച്ചു പുലർത്തുന്നു, അതിനെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അടിസ്ഥിതമായിട്ടാണ് ചില വ്യക്തികൾ മാത്രം ഒരേ കർമ്മം ചെയ്യുന്ന പലരിൽ നിന്നും ഉയർന്നു വരിക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിനെയും അടിസ്ഥാനമായി നമ്മൾ എടുത്തിരിക്കുന്ന ദൈവവചനം തന്നെയാണ്. അതിലെ ഒറ്റ വാക്യം മാത്രമാണ് ഇന്നത്തെ ഈ സന്ധ്യയിൽ പ്രസക്തമായി എനിക്ക് തോന്നിയിരിക്കുക. എമ്മാവോസിലേക്ക് പോയ ശിഷ്യന്മാർ അവർ നിരാശയിലായിരുന്നു. പക്ഷേ യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒറ്റ വാക്കിൽ അവർ പറയുന്നുണ്ട്, അപ്പോഴുള്ള ഒരു അനുഭവം നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കുകയായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ ജ്വലനം എന്നത്, ഹൃദയം ജ്വലിക്കുക എന്നതാണ് മനുഷ്യരിൽ ദൈവം കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ദൈവം കാണാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: ജ്വലിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കുക. നെയ്യാറ്റിൻകര രൂപത വൈദിക ദിനം ആഘോഷിച്ചു. വൈദികളുടെ മധ്യസ്ഥനായ ജോൺ മേരിവിയാനിയുടെ തിരുനാളിനോടനുബന്ധിച്ചാണ് നെയ്യാറ്റിൻകര രൂപതയിൽ വൈദിക ദിനം ആഘോഷിച്ചത്. ആഗോള കത്തോലിക്ക സഭ ഓഗസ്റ്റ് 4 വൈദിക ദിനമായാണ് ആഘോഷിക്കുന്നത്. വൈദികനായി 50 വർഷം പൂർത്തിയാക്കിയ പാറശാല ഇടവക വികാരി ഫാദർ ടി ജെയിംസിനെയും വൈദികരായി 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ ചാൻസലർ ഡോക്ടർ സെൽവരാജിനെയും മാറനല്ലൂർ ഇടവക വികാരി ഫാദർ എ ജി ജോർജിനെയും ആദരിച്ചു. ആധുനിക കാലത്ത് മേരിവിയാനിയുടെ ആദർശങ്ങൾ വൈദികർക്ക് കരുത്തേകണമെന്ന് രൂപതാമെത്രാൻ തന്റെ സന്ദേശത്തിൽ അറിയിച്ചു. I'm going to go to the next one.